ഒരിക്കൽ ഒരാൾ നാട്ടുമ്പുറത്ത് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്കാർ കയറുന്നില്ല, വിലയും കുറവാണ്, ഒക്കെയാണ്, എന്നിട്ടും കയറുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു സെൻ ഗുരുവിനെ സമീപിച്ചു. സെൻ ഗുരു വന്നു, അദ്ദേഹം ഇതെല്ലാം പഠിച്ചതിന് ശേഷം പറഞ്ഞു, താങ്കൾ ഇതിൻ്റെ ഓണറല്ലേ, താങ്കൾ വീട്ടിലിരിക്കും, എന്നിട്ടൊരു മാനേജരെ വെറുതെ വയ്ക്കൂ, അതിന് നഷ്ടമൊന്നും നോക്കേണ്ട, വെച്ചോളൂ, നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുമെന്ന്. അങ്ങനെ അയാൾ നല്ല മിടുക്കനായ ഒരു മാനേജരെ വെച്ചു. ധാരാളം ആൾക്കാർ കയറി, ഒരു മാസം കൊണ്ട് തന്നെ ലാഭത്തിലേക്ക് വന്നു കട. അപ്പോൾ അദ്ദേഹം സെൻഗുരുവിനോട് ചോദിച്ചു, എന്തായിരുന്നു എനിക്ക് പറ്റിയ പിഴവ് എന്ന് പറഞ്ഞു തരാൻ കഴിയുമോ, മുന്നിലേക്ക് വരാതിരിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നത് കച്ചവടം തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആൾക്കാരോട് ഇടപെടാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാതിരിക്കാനാണ് നിങ്ങൾ ഓണറല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, നിങ്ങളതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലുള്ളതാണ് കാര്യം. ഇതൊരു വളരെ വലിയൊരു സത്യമല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള കാര്യം എന്തെന്നുള്ളതല്ല അറിയേണ്ടത്, അത് നിങ്ങളെങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇടപെടുക അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഒരു കച്ചവടം വികസിക്കുക. കച്ചവടം മാത്രമല്ല ജീവിതവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.